നമസ്കാരം. ദിനംതിരക്കിടതവും ആരംഭിക്കുകയാണ്. കഴിഞ്ഞ യുഡിഎഫ് സർക്കാരിന്റെ അഴിമതികളെല്ലാം ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ഈ സർക്കാർ കൊണ്ടുവന്ന വിജിലൻസിലെ തുറുപ്പുകുലാനായിരുന്നു നമ്മുടെ ജേക്കബ് തോമസ് IPS. അദ്ദേഹത്തിന്റെ അവധി സർക്കാർ ഇപ്പോൾ വീണ്ടും നീട്ടിക്കൊടുത്തിരിക്കുന്നു. ഇതൊക്കെ തന്നെയായിരുന്നു യുഡിഎഫ് സർക്കാരിന്റെ കാലത്തും അദ്ദേഹത്തിന്റെ ഗതി. അപ്പോൾ പിന്നെ ഈ സർക്കാരുകൾ തമ്മിൽ വലിയ വ്യത്യാസം ഒന്നുമില്ല. അതുകൊണ്ടാണല്ലോ വിഴിഞ്ഞത്തിന്റെ കാര്യത്തിലും സ്വാശ്രയ കോളേജ് മുതലാളിമാരുടെ കാര്യത്തിലും മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കലിലും എല്ലാം കഴിഞ്ഞ സർക്കാരിന്റെ പിന്തുടർച്ചക്കാരായി ഈ സർക്കാർ മാറിയിരിക്കുന്നത്. അപ്പോൾ ഒരമ്മ പെറ്റ അളിയന്മാരായ ഉമ്മൻചാണ്ടി പിണറായി സർക്കാരുകൾക്ക് VS-ന് വേണ്ടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ ആഴ്ച തുടങ്ങുന്നു. ഇക്കഡോറിലെ ആമസോൺ വനത്തിൽ ഒരു പുതിയ തവളയെ കണ്ടെത്തി. ആന്തരിക അവയവങ്ങളെല്ലാം പുറത്തു കാണുന്ന സ്പടിക തവള. ഹൃദയം വരെ പുറത്തു കാണുന്ന ഈ തവളയെ പോലെയാണ് ഇരിങ്ങാലക്കുടയിലെ CPM MLA KU അരുണൻ. അത്രയ്ക്ക് സുതാര്യം. RSS പരിപാടിയിൽ പോലും പങ്കെടുക്കുന്നത്ര സുതാര്യമായ ജീവിതം. പക്ഷേ പാർട്ടി അത്ര സുതാര്യമല്ലാത്തതുകൊണ്ട് പാവം അരുണ മാഷിനെതിരെ നടപടി ഉറപ്പായി. സത്യത്തിൽ എന്താണ് നടന്നതെന്ന് മാഷ് പറയും. നമുക്ക് ചോദിച്ചോച്ചിപ്പോ ഒരു നാട്ടിൽ രാഷ്ട്രീയം പച്ച പിടിക്കണമെന്നുണ്ടെങ്കിൽ മുതലെടുപ്പ് നടക്കണം. രാഷ്ട്രീയ മുതലെടുപ്പ് അങ്ങനെ വന്നാൽ പ്രശ്നങ്ങൾ താനേ വന്നോളൂ. അവിടെ നമ്മൾ ഇടപെടണം. രാഷ്ട്രീയ ഇടപെടൽ. അങ്ങനെ നമ്മൾ തന്നെ അത് പരിഹരിക്കും. അപ്പോൾ നമ്മൾ നേതാവാകും. ഞാൻ സർദാർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഇന്ത്യൻ റിപ്പബ്ലിക്കിലെ ആദ്യത്തെ രക്തസാക്ഷിയുടെ വീട്ടിൽ നിന്ന് അയാളുടെ കട്ടിലുമേൽ നിന്ന് എഴുന്നേറ്റ് പോരുന്നതിനാണ്. RSS-ന്റെ പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. യഥാർത്ഥ സംഭവം അവിടുത്തെ അമ്പല കമ്മിറ്റിക്കാര് കുട്ടികൾക്ക് പുസ്തക വിതരണം പുസ്തകോത്സവവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നടത്തുന്നുണ്ട് എന്ന് എന്നോട് പറഞ്ഞു. കൃത്യസമയത്ത് വരണമെന്നും പറഞ്ഞു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ വഴി അറിയില്ല. വഴി ചോദിച്ച് ചോദിച്ച് ചെന്നപ്പോൾ അന്തവും കുന്തമില്ലാതെ താനിത് എങ്ങോട്ടാ ഓടിക്കുന്നത്? ഡ്രൈവറെ താസിദാരുടെ വീട് കഴിക്കണോ? നമുക്ക് ചോദിച്ചു ചോദിച്ചു പോവാം. ചോദിച്ചു 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 കൃത്യമായിട്ട് കാറ് ഈ സ്റ്റേജിൻ്റെ അവിടേക്ക് അങ്ങെടുത്തു. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് നിർത്തി വാതിൽ തുറക്കുമ്പോൾ തന്നെ ഡോറ് തുറക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, വേഗമൊക്കെ കത്തിച്ച് തിരിയൊക്കെ കത്തിക്കാൻ പിടിച്ചോ, എനിക്ക് കത്തിച്ചിട്ട് വേഗം പോകണം. അവിടെ ചെന്ന് വേഗം ഈ സാധനം കത്തിച്ചു. അത് നോക്കിയപ്പോഴാണ് ചോട്ടിയിൽ ചവിട്ടിയുമേലുണ്ട് RSS എന്ന് എഴുതിയിരിക്കുന്നത്. അന്തസ് വേണോടാ, അന്തസ്. അപ്പൊ നീ എനിക്ക് പുല്ലുവിലൂടെ തരുന്നത് പുല്ലുവില. നടപടി ഉണ്ടാവുന്നൊക്കെ വെച്ചാൽ ശിരസ് കുരിച്ച് ഏറ്റുവാങ്ങും. പാർട്ടിയുടെ ശരിയായാലും തെറ്റായാലും ഏത് ശിക്ഷാ നടപടി ഏറ്റുവാങ്ങുന്നതിൽ അങ്ങേറ്റം സന്തോഷമുള്ള ഒരു കുടുംബത്തിൽ നിന്ന്, ഒരു രക്തസാക്ഷിയുള്ള വീട്ടിൽ നിന്ന്, അയാളുടെ കട്ടിലുമേൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഇങ്ങനെ പറയണമെന്നില്ല. താമരശ്ശേരി ചുരം അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞു കൊടുത്തോളാം. ആദ്യം പണി നടക്കട്ടെ. പശ്ചാത്താപം, ദുഃഖം, എങ്ങനെ ചെന്നതിൽ പെട്ടു എന്നുള്ളതിലൊക്കെ വലിയ വിഷമങ്ങളുണ്ട്. സംഭവിച്ചു പോയില്ലേ? പക്ഷേ വളരെ ധീരനാണ് ഞാൻ. നല്ല ശക്തിയുണ്ട്, നല്ല ധാർമ്മികതയുണ്ട്, നല്ല സദാചാരമുണ്ട്. പറഞ്ഞു കേട്ടെ, അങ്ങനെ സംഭവിച്ചു. ആക്സിഡന്റ് ആയിരുന്നു. പക്ഷെ അവിടെ പറഞ്ഞത് പിന്നെ ഞാൻ വേദത്തിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ വേദ പാഠശാല കാണുന്നു ഞാൻ. അപ്പം ഞാൻ വേദത്തിൻ്റെ പുരോഗമന സ്വഭാവവും അല്ലാത്തതും സൂചിപ്പിച്ചിട്ട് ആ രൂപത്തിലുള്ള പഠനം നടത്തുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചു. എങ്ങനെയുണ്ട്? നീ തന്നെയാ, നിനക്ക് ഇത്ര ബുദ്ധിയാ? ഇതൊക്കെ എന്ത്? ഇതൊക്കെ ചെറുതല്ലേ? ചുമ്മാ നമ്പർ ഇറക്കാതെ സത്യം പറ. നമ്മളെപ്പോഴും പറയില്ലേ, ഓ സൂക്ഷിക്കാഞ്ഞിട്ടല്ല സൂക്ഷിക്കാഞ്ഞിട്ടല്ല, നമ്മളും വീഴും, എല്ലാ പേരും വീഴും. ആ വല്ല സംശയം ഉണ്ടായില്ല. എപ്പോഴും പറയും സൂക്ഷിക്കാഞ്ഞിട്ടല്ല, ഒരിക്കലും സൂക്ഷിക്കാഞ്ഞിട്ടല്ല, ജാഗ്രത കുറവല്ല, ചെന്നിങ്ങനെ വരും. യുവർ പ്രൊഫസർ അരുണൻ least bothered. There is a limit. I cannot avoid that. I cannot admit that. I cannot avoid that. അത്തരം പരിപാടികളിൽ സിപിഎമ്മിന്റെ ആളുകൾ പങ്കെടുക്കാൻ പാടില്ല. എന്നെ കൈവിടരുത്, ഞാൻ ഇവിടെ നിന്നോളാം, എനിക്കൊന്നും വേണ്ട. ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ അവിടെ വിളിച്ചപ്പം കോൺഗ്രസിന്റെ ആളും സിപിഎമ്മിന്റെ ആളും പോയി എന്നുള്ള ആക്ഷേപം ഉയർന്നു വന്നിട്ടുണ്ട്. സിപിഐഎം എംഎൽഎ എന്നുള്ള നിലയിൽ അദ്ദേഹത്തോട് അത് സംബന്ധിച്ച് പാർട്ടി വിശദീകരണം തേടിയിട്ടുണ്ട്. പങ്കെടുത്തത് അവിചാരിതമായി തെറ്റായിട്ട് ചെന്നുപെട്ടതാ. ഇപ്പോൾ എനിക്ക് അവിടെ ചെന്നുപെട്ടതിൽ ഈ രൂപത്തിലൊരു അവസ്ഥ ഉണ്ടായതിൽ സത്യത്തിൽ അതീവ ദുഃഖമുണ്ട്. ഇനി വേദങ്ങളിൽ മാത്രമല്ല അരുണൻ മാഷ് ഉരുളാൻ തുടങ്ങിയത്, ക്രിക്കറ്റിൽ വരെ ഉരുളും. ദേ അദ്ദേഹത്തിന്റെ നിയമസഭാ പ്രസംഗം കേടി കേട്ടിട്ട് പാർട്ടിക്ക് തീരുമാനിക്കാം. ഞാൻ സ്പോർട്സിനെ കുറിച്ച് ഇതിലൊരു വിഷയമുണ്ട്, ആൾക്കാരും സംസാരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ക്രിക്കറ്റിനെ കുറിച്ച് ഈ രൂപത്തിൽ പറയാൻ പോയത്. ആരും കൈകാര്യം ചെയ്യണില്ലല്ലോ. ഇന്ത്യൻ ഹോക്കി ഇപ്പം 5-ാം സ്ഥാനത്ത് അങ്ങണ്ട, പക്ഷെ ചക്ക ഇന്ത്യ എന്നങ്ങോട്ട് പറഞ്ഞിട്ടൊരു സിനിമ വന്നിട്ടുണ്ട്. ഇപ്പോൾ അത് കാണുക ചക്ക. പക്ഷെ നമ്മൾ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വേണമെങ്കിൽ 2-ാം സ്ഥാനത്തോ 3-ാം സ്ഥാനത്തോ ഒക്കെ ആയിട്ടുണ്ട്. നമ്മുടെ ടെണ്ടുൽക്കറും രോഹിത് ശർമ്മയും ഒക്കെ കൂടിയിട്ട് വലിയ നേട്ടം. അതിനെ മോശമായിട്ടൊന്നും കാണേണ്ട കാര്യമില്ല. ടെസ്റ്റ് ഓഫ് മൈ ലൈഫ് വായിച്ചിട്ടോന്ന് അറിയില്ല. ടെസ്റ്റ് ഓഫ് മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ എക്കാലത്തും പ്രൊഡ്യൂസ് ചെയ്ത 1983 മറ്റോ ലോകകപ്പ് ഇങ്ങോട്ട് കൊണ്ടുവന്ന കപിൽ ദേവിൻ്റെ ടീമിലുണ്ടായിരുന്ന യുവരാജ് സിംഗ് യുവി എന്നാണ് വിളിക്കുക. അതിനു മുമ്പ് നമ്മുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ കർണാടകക്കാരൻ ബ്രിജേഷ് പട്ടേൽ ഇംഗ്ലണ്ടിൽ ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ട് അവിടെ ചെന്നിട്ട് ക്രീസിൽ അദ്ദേഹത്തിൻ്റെ പാൻസൊക്കെ ഊരിപ്പോയി. അപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പ്രതീകം എന്ന് പറഞ്ഞിട്ട് അക്കാലത്തെ ഇംഗ്ലീഷ് മീഡിയം പ്രസ് വിശേഷിപ്പിച്ചത് ഈ ചിത്ര. ഞാൻ എന്തുവാടാ ഈ കേൾക്കുന്നത്? അധികമൊന്നുമില്ല, 2-3 പിരി എവിടെയും. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിലെ നഷ്ടത്തെക്കുറിച്ച് CAG പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ നമ്മുടെ പിണറായി സഖാവ് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ രക്ഷിച്ചു. ഇതിനു മുമ്പ് സോളാർ തട്ടിപ്പിലും ഇതേപോലെ പ്രതിപക്ഷത്തായിട്ടുകൂടി ഉമ്മൻചാണ്ടിയെ രക്ഷിച്ചത് ജുഡീഷ്യൽ അന്വേഷണമായിരുന്നു. 6 മാസം കൊണ്ട് പൂർത്തിയാകുമെന്ന് പറഞ്ഞ് 2013 ഒക്ടോബർ 28-നെത്തിയ സോളാർ കമ്മീഷൻ ഇതുവരെ എങ്ങും എത്തിയില്ല. മാത്രമല്ല 1.25 കോടി രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് കമ്മീഷൻ്റെ ചെലവിനായി വിനിയോഗിക്കുകയും ചെയ്തു. അപ്പോൾ വിഴിഞ്ഞം കമ്മീഷൻ കൂടി ആകുന്നതോടെ നികുതി പണം കുറെ കൂടി പോകും. ചുമ്മാ ശരി, 500 ഉറപ്പിച്ചോ. ഞാൻ ഉറപ്പിച്ചില്ലെങ്കിലോ ഇടുന്ന 200 100 രൂപയുടെ ഇവിടെ ഒരു 10 രൂപയെങ്കിലും താ. മനുഷ്യന് ഇത്ര ആക്രാന്തം പാടില്ല. 1000 ദിവസത്തിനുള്ളിൽ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നു എന്ന് ഇവിടെ വെച്ച് വീണ്ടും പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത് സാക്ഷാത്കരിക്കുന്നതിന് നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം. എനിക്കതേ പറയാനുള്ളൂ. ഇതിനകത്ത് രാഷ്ട്രീയമില്ല. നീ ഒന്നും പണയണ്ട. CNAG പറയുന്നത് സംസ്ഥാന സർക്കാർ ആദ്യം വ്യവസ്ഥ ചെയ്തിരുന്നതുപോലെ നീട്ടി നൽകാവുന്ന കാലാവധി 10 വർഷമായി തന്നെ തീരുമാനിച്ചിരുന്നെങ്കിൽ സംസ്ഥാനത്തിന് 61,095 കോടിയുടെ ഇപ്പോഴത്തെ മൂല്യം 353 കോടി അധിക വരുമാനം ലഭിക്കുമായിരുന്നു. പൊതുവേ അതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇതെല്ലാം മന്ത്രിസഭ ഇന്ന് പരിഗണിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് വേണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. വിജയൻ ചേട്ടാ, കുന്തിരിക്കാൻ എനിക്കിഷ്ടമാണ് എന്ന് വെച്ചാൽ അതിൻ്റെ മൂട്ടിലിട്ട് പോയിക്കരുത് കേട്ടോ. CNAG-യുടെ കണ്ടെത്തലിനെ കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തും എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിനെ ഞാൻ പൂർണ്ണമായും സ്വാഗതം ചെയ്യുകയാണ്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അതിൻ്റെ വിധി. ധീരമായ നടപടി സ്വീകരിച്ച ഗവൺമെൻറ്റാണ് UDF ഗവൺമെൻറ്. അതിനുള്ള നേതൃത്വം നൽകിയ മുഖ്യമന്ത്രിയാണ് ശ്രീ ഉമ്മൻചാണ്ടി. അതിനെക്കുറിച്ച് CAG റിപ്പോർട്ടല്ല, ഏത് തരത്തിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉണ്ടായാലും അതെല്ലാം ഏത് അന്വേഷണത്തെയും നേരിടാൻ അദ്ദേഹം തയ്യാറാണ് എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് അതേക്കുറിച്ച് ഞാൻ കൂടുതൽ ഒന്നും പറയേണ്ടത്. ഇനി വിഴിഞ്ഞം ഉദ്ഘാടനത്തിലെ ദുർച്ചെലവിനെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് സങ്കടപ്പെടുന്നുകൂടി കാണുക. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഉദ്ഘാടന മഹാമഹം നടത്തി കണ്ണൂർ എയർപോർട്ട് വരെ ഉദ്ഘാടിച്ച് കാശ് പിടിച്ച ടീമുകളാണ്. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള ഈ ഉദ്ഘാടന മാമാങ്കങ്ങൾ നമ്മുടെ സത്യത്തിൽ നമ്മുടെ സാധാരണക്കാരായ ജനങ്ങളുടെ നികുതി പണത്തിനുള്ള പണമാണ്. പിന്നെ അല്ല സഹോ നീ പൊരിക്കട യമ്മച്ചാനെ തപ്പടിക്കട തകിലടിക്കട നീ അടിരസാത്തി ആസപ്പെട്ടൊരു യോഗമെത്തിയടേ നടൻ പടി ദപ്പങ്കുതി കൊണ്ടാകമണിന്നട യമ്മച്ചാനെ തപ്പടിക്കട തകിലടിക്കട നീ അടിരസാത്തി ആസപ്പെട്ടൊരു യോഗമെത്തിയടേ. അഴിമതി ആരോപണവും വിവാദവും ഉയർന്നു വരുന്നു എന്നതുകൊണ്ട് മാത്രം ഇതുപോലൊരു പദ്ധതി ഉപേക്ഷിച്ച് കളയും എന്നാരും കരുതേണ്ടതില്ല. ഇത് എന്നെ ഉദ്ദേശമാണ്, എന്നെ തന്നെ ഉദ്ദേശമാണ്, എന്നെ മാത്രം ഉദ്ദേശമാണ്. ഇക്കാര്യത്തിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. കേരളത്തിന്റെ ഈ സ്വപ്ന പദ്ധതി സഫലമാക്കുന്നതിനാണ് ഗവൺമെന്റ് മുൻഗണന നൽകുന്നത്. ചെറുക്കൻ കീടയ്ക്ക് തീമർത്ത് കാലക്ക്. അങ്ങനെ കേരള താമര ലോകസഭയിലും വിരിയിക്കുക എന്ന ലക്ഷ്യത്തോടെ BJP അധ്യക്ഷൻ അമിത്ഷാ കേരളത്തിലെത്തി. BJPക്കാരുടെ ആഘോഷഗാനമാണ് ആദ്യം. ആറ്റിങ്ങൽ രാമകൃഷ്ണന് തെറ്റില്ല മോനെ, ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രസക്തിയും പ്രാധാന്യവുമുള്ള ഒരു സന്ദർശനമാണ് അമിത്ഷായുടെ. BJPയുടെ ദേശീയ അധ്യക്ഷൻ 3 ദിവസം ഈ കേരളത്തിൽ താമസിച്ച് കേരളത്തിൻ്റെ രാഷ്ട്രീയ സമകാലീന സംഭവവികാസങ്ങൾ, ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ആവശ്യകതയും അതിനുള്ള സാധ്യതകളും ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടുള്ള പരിപാടികളിലാണ് അദ്ദേഹം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ അമിത്ഷായെ കാണുമ്പോൾ LDF-ഉം UDF-ഉം ഏത് ഗാനമായിരിക്കും ഓർക്കുക? കേരളത്തിൻ്റെ മൗലികങ്ങളായിട്ടുള്ള ജീവൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ 2 മുന്നണികൾക്കും ആവുകയില്ല എന്ന് വ്യക്തമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ മറ്റൊരു ബദൽ ശക്തി ഈ കേരളത്തിൽ അനിവാര്യമാണെന്ന് ജനങ്ങൾക്കെല്ലാം ബോധ്യപ്പെട്ടിരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ ശ്രീ അമിത്ഷായുടെ യാത്രയ്ക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. എന്നാരോ വിളിച്ചു മാനത്തു നിന്നും മാടത്തെയുന്ന നേരത്തു വന്നിറങ്ങി താഴെ പറന്നിറങ്ങി ആവലയ്ക്കുള്ളിൽ ജീവൻ കൊതിക്കും കാണങ്ങളോട് ചൊല്ലി ഒന്നിച്ചു നിന്നുകൂടെ വേറെ വേറെ ആകുമ്പോൾ വേലകളെല്ലാം പാഴല്ലേ. നീലക്കുരുവികളും ചോലപ്പറവകളും കാത്തിരങ്ങൂ ഒരു വേഗം വല വിരിച്ചു.